ചെറി ബീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ തക്കാളി രസമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കറിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഉലുവ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് 3-4 കൊല്ലമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു സവാളയുടെ 1/2 ഭാഗം ചെറുതായി മുറിച്ചെടുത്തത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്, അത്ര ഫൈനായിട്ടല്ല, തരിയോടുകൂടിയാണ് അരച്ചെടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്താണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത്. ജീരകം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 8 വെളുത്തുള്ളി അലികൾ ചതച്ചത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളി അലികളാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് ഇത് 2 മിനിറ്റ് ഒന്ന് വഴറ്റി എടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലി, അത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതും നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ ഉപയോഗിച്ച് ഇതൊന്ന് ഉടച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഇല്ലെങ്കിൽ ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുത്താലും മതിയാവേ. നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ 1 നെല്ലിക്കാ വലിപ്പത്തിൽ വാളൻപുളി 1/4 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന്റെ സത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് പോരെങ്കിലൊക്കെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ രസം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആന്ധ്രാമല്ലിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ 4 ഇലകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം ഇതിന് നല്ല ഫ്ലേവറാണ്. സാധാരണ മല്ലിയിലയും നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. ഉപ്പും പുളിയും ഒക്കെ പാകത്തിന് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. പോരെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് മതിയാവേ. മല്ലിയിലേക്ക് ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ തക്കാളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ രസം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ തക്കാളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് വെറുതെ ഒക്കെ കുടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അധികം കട്ടിയില്ലാത്ത രസമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.